വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് തന്നെ കടന്നു വരാനുള്ള സൗകര്യത്തോടുകൂടി ഇപ്പോൾ കപ്പൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് അതിനെ സ്വീകരിക്കുന്നത് വരുന്ന 15-ാം തീയതി മറ്റന്നാൾ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ വികസനത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്ന ഒന്നായിരിക്കും. യഥാർത്ഥത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പണി പൂർത്തിയാവേണ്ടതായിരുന്നു. ആന്റണി രാജ്യരക്ഷാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് നാനായരുടെ ഭരണകാലത്ത് ഇത്തരമൊരു ആശയം പ്രവർത്തമാക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് ചൈനീസ് കമ്പനി കൂടി ചേർന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ആ പരിപാടി ഒഴിവാക്കുകയാണ് ചെയ്തതെന്ന് പിന്നീടാണ് അദാനിക്ക് തുറമുഖത്തിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വലിയ ചർച്ചയാകുന്ന നില ഉണ്ടായത്. ഏതായാലും ആദ്യ ഈ ആശയം അന്ന് തുടങ്ങിയതാണ്. നാരൻ ചൈനീസ് പറഞ്ഞ് പിന്നെ പറഞ്ഞാണ്. അതായത് ആശയം രൂപപ്പെട്ടത് അന്ന് തുടങ്ങിയതാണ് നടത്തുന്നത്, നായനാരുടെ കാലത്ത് തുടങ്ങിയതാണ്. പിന്നീട് VS ഗവൺമെൻറ് വന്നപ്പോഴാണ് ഈ പാർട്ണർഷിപ്പ് ചൈനീസ് വിഭാഗം കൂടി ചേർന്നതാണെന്ന് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. അതാണ് നിന്നുപോയത്. ഇല്ലെങ്കിൽ എത്രയോ കൊല്ലം മുമ്പ് ഈ പദ്ധതി രാജ്യത്തിന് ലോകത്തിന് നൽകുകയായിരുന്നു. ഏതായാലും വിഴിഞ്ഞം പദ്ധതി വളരെയേറെ നടപ്പിലാക്കുമെന്നുള്ള പ്രകടന പത്രികയിൽ അടുത്തപ്പോൾ ഞാനത്തുമണി 2 പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അത് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വലിയ മാറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് വികസന രംഗത്തുണ്ടാക്കാനും കഴിയും. ആ തുറമുഖം നമുക്ക് ഈ തരത്തിൽ വലിയ കപ്പലുകളെ സ്വീകരിക്കാനാവുന്ന തുറമുഖ ഉദ്ഘാടനമൊന്നുമായിട്ടില്ല. ഉദ്ഘാടനം കുറച്ചുകൂടി അടുത്ത കൊല്ലം മാത്രമേ ആവുള്ളൂ. ഇപ്പോഴിങ്ങനെയൊരു കപ്പൽ വരുന്നതിനെ സ്വീകരിക്കുകയാണ്. അതുതന്നെ ഒരു വലിയ ആവേശമുള്ള ചിത്രമാണ്. അപ്പോൾ ഈ സംബന്ധിച്ച് എല്ലാ പ്രദേശങ്ങളിലും പ്രാദേശിക തലത്തിൽ ഒരു ആഹ്ലാദ പ്രകടനം 15-ാം തീയതി മറ്റന്നാൾ നടത്താൻ സാധിക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. പിന്നൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, BJP പ്രഖ്യാപനം ഇന്ന് വന്നിട്ടുണ്ട്, പത്രത്തിലങ്ങനെ ഒക്കെ വന്നു. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു CPM ആണ് കാര്യകാരണ സഹിതം വിശദീകരിച്ചുകൊണ്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുതന്നെയാണ് ഞങ്ങൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോഴത്തന്നെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു ഐക്യ നിലപാടുണ്ട്. വടകര ബേപ്പൂർ സംവിധാനം മുമ്പ് തന്നെ നമ്മൾ കണ്ടതാണ്. മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് KPC പ്രസിഡന്റ് തന്നെ നെഹ്റുവും RSSഉം തമ്മിലൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ഇതെല്ലാം കൂട്ടി വെച്ച് പരിശോധിച്ചാൽ കോൺഗ്രസും BJPയും തമ്മിൽ CPMനെ ഒന്നാം നമ്പർ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങുന്നത് എന്ന് ഇപ്പോൾ പരസ്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിരിക്കും. CPM ആണ് കോൺഗ്രസിൻ്റെ ഒന്നാം നമ്പർ ശത്രു എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPയും ഒന്നാം നമ്പർ ശത്രു BJPയുടെ ശത്രു CPM ആണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഒരേതുപോലെ പക്ഷികളെ പോലെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ പറയാനുള്ളത്. പിന്നെ 15-ാം തീയതി CPI ഉൾപ്പെടെയുള്ള നമുക്ക് ഇടത് പക്ഷത്തു മുന്നണിയിലെ എല്ലാ ആളുകളും ഇതിൻ്റെ ഭാഗമാക്കായിട്ട് അവർ ആകെ ചേർന്നാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ആഹ്ലാദ പ്രകടനം പ്രാദേശിക തലത്തിൽ ബൂത്ത് തലത്തിലൊക്കെ നടത്തുക. കാരണം ഇത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരുവനന്തപുരം മാത്രമല്ല ഇത്, ഇതിപ്പോൾ ഈ കപ്പൽ യാത്ര ചെയ്യുന്ന ഒരു പാതയുണ്ട്, അത് നമ്മുടെ ആനത്താര എന്നെല്ലാം പറയുന്ന പോലെ കപ്പൽ താര, അങ്ങനെയൊരു വഴിയുണ്ട്. ആ വഴിയെ ഏറ്റവും അടുത്ത് കപ്പലുകൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. നമ്മുടെ വളരെ ചുരുക്കം ദൂരം മാത്രമേ ഈ കപ്പൽ യാത്ര ചെയ്യുന്ന വഴിയിലേക്ക് ഉള്ളൂ. മാത്രമല്ല ഇത് ഏറ്റവും അടുത്ത് വരെ എത്തിക്കാൻ സാധിക്കുന്നതാണ് ഈ താവളം. ഇപ്പം കൊച്ചി പോലും സാധിക്കില്ല അത്ര. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രത്യേകത ഈ വിഴിഞ്ഞത്തുണ്ട്. അല്ല, ക്രെഡിറ്റ് നമ്മൾ മാത്രമല്ല ഏറ്റെടുക്കണ്ട, എല്ലാവരും ക്രെഡിറ്റ് ഏറ്റെടുത്തോട്ടെ. പക്ഷേ ഇത് വേണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം വിമോചന സമരം പോലൊരു സമരം നടത്താൻ തീരുമാനിച്ചല്ലോ വിഴിഞ്ഞത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്നവർക്ക് അതിൽ താല്പര്യമില്ലാന്ന് വ്യക്തമല്ലേ? അല്ലേ?
ക്രെഡിറ്റ് വേറെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവരിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ട് വലിയ സമരങ്ങളും പ്രക്ഷോഭവും നമ്മൾ കണ്ടതാണല്ലോ, നിർത്തിവെച്ചല്ലോ ഒരുപാട് മാസം. അന്ന് ഉറച്ച നിലപാട് തന്നെ ഞങ്ങൾ എടുത്ത് ഈ പ്രോജക്റ്റ് ഒഴിവാക്കുന്ന പ്രശ്നമില്ല. അത് സംബന്ധിച്ച് പരാതിയൊക്കെ ഉണ്ടായിരുന്നു, അഴിമതി ആരോപണമുണ്ട്, അതിപ്പോൾ ഇപ്പോഴും തീർന്നില്ല അത്, അതിൻ്റെ കേസൊക്കെ ഇപ്പം നിലവിലുണ്ട്. പക്ഷേ അയ്യ മറുപടി പറയാണ്ട് തന്നെ മറുപടി പറയാണ്ട് തന്നെ വ്യക്തമാണല്ലോ.